ഇപ്പൊ ഇത് കൂടാതെ കൊൽക്കത്തയിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നുണ്ടല്ലോ, അവിടുത്തെ ഒരു പഠന രീതിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ ഗുരുനാഥൻ ഉസ്താദ് ഫയാസ് ഖാൻ, അദ്ദേഹമാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു സാരംഗി വാദകനും വോക്കലിസ്റ്റും തബലിസ്റ്റും ഒക്കെയാണ്. അപ്പം ഉസ്താദ്ജിയുടെ അടുത്ത് എത്തിയതാണ് ഒരു പക്ഷേ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. സാബിൻ്റെ അടുത്ത് നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരിക്കൽ പോലും, ചില സമയത്തൊക്കെ ഞങ്ങളുടെ ക്ലാസ്സുകൾ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്നതാണ്, ഒരിക്കൽ പോലും അവിടുന്ന് ഇത് തീർന്നു പോയല്ലോ എന്നുള്ള സങ്കടമാണ് എപ്പോഴും തോന്നാറ്. ഇത്രയും സമയം നമ്മളവിടെ ചെലവഴിച്ചു എന്നുള്ളത് ഒരിക്കലും അറിയാറില്ല. ഞാൻ ഭാരതീയ സംഗീത വിദ്യാലയം എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലുള്ള ഒരു ക്ലാസ്സിൽ അദ്ദേഹം വരുന്നുണ്ട്. അവിടെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കോഴ്സ് ചെയ്താൽ കൊള്ളാം ഒരു ഡിസ്കഷൻ പോലെ അവിടെ വന്നതും. അപ്പം ഞാനിങ്ങനെ പല സ്ഥലങ്ങൾ അന്വേഷിച്ചു. അപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ നേരിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കൊൽക്കത്തയിൽ ജോയിൻ ചെയ്തത്. അപ്പം അവിടെ ചെന്നപ്പോഴും ഈ പറഞ്ഞ മാതിരി അവിടെ ടോട്ടലി എനിക്ക് പുതിയൊരു സ്ഥലമാണ്. അവിടെ ഞാൻ ടോട്ടലി ന്യൂ ആണ്, അവർക്ക് ഒരു പുതിയ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അപ്പം ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് അവർക്ക് അറിയാം. അവർക്ക് സത്യത്തിൽ ഭയങ്കര അത്ഭുതമാണ്, ഇത്ര ഡീപ്പ് സൗത്ത് നിന്ന് എല്ലാ മാസവും അവിടെ എത്തിയിട്ട് പഠിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സ് അവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞമാതിരി ഒരു ക്ലീൻ സ്ലേറ്റിൽ എനിക്ക് പഠിച്ച് തുടങ്ങാൻ ഒരു ഒരു നല്ല വേദി, നല്ല സ്ഥലമായിരുന്നു അത്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് വരുന്നു അവിടെ. ഫെസ്റ്റിവൽസ്, മ്യൂസിക് ഫെസ്റ്റിവൽസ്, വലിയ വലിയ ആർട്ടിസ്റ്റുകളെ കാണാനുള്ള അവസരം, അവരെ കേൾക്കാനുള്ള അവസരം. ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ യൂട്യൂബ് വഴി കേൾക്കാൻ മാത്രം ചെയ്തിട്ടൊക്കെ ഉള്ള ആളുകളെയൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ കിട്ടുന്നു, അവർ മുൻപിൽ ഇരിക്കാൻ പറ്റുന്നു, നേരിൽ കാണാൻ പറ്റുന്നു. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് അവിടെ. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളിലും പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ അന്യഭാഷാ ചിത്രങ്ങളിൽ പാടുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നാറുണ്ടോ? ഭാഷ നമുക്ക് അറിയില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ആ വാസ്തവം നിൽക്കെ തന്നെ നമ്മളൊക്കെ അത് ഗൈഡ് ചെയ്ത് തരാൻ ഒരുപാട് ആളുകളുണ്ടാവും. തമിഴ് കുറച്ച് എനിക്കറിയാം. കന്നഡയും ഒക്കെ, കന്നഡയും തെലുങ്കും ഒക്കെ ലിറിസിസ്റ്റ് ഉണ്ടായിരിക്കും, അവർ പറഞ്ഞുതരും എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട്. പിന്നെ എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ, അപ്പോൾ എല്ലാ ഭാഷയ്ക്കും നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ. അപ്പം അത് മനസ്സിൽ വെച്ചും കൊണ്ട് തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും ചോദിച്ച് കറക്റ്റ് ചെയ്ത് പാടും. പിന്നെ ഇനി റീസെൻ്റ്ലി ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയിൽ മനു രമേശൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡയറക്ഷനിലെ ഒരു പാട്ട്, ഒരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പാട്ടുണ്ട്. ഡും 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 പേ 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 ഡും 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 പേ 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 മേളതാളങ്ങൾ കൊട്ടുകിൻ്റതേ, മേളതാളങ്ങൾ കൊട്ടുകിൻ്റതേ. അങ്ങനെ പോകുന്നൊരു പാട്ടുണ്ട്. അതെനിക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു പ്രതീക്ഷയുള്ള പാട്ടുകളിലൊന്നാണ്. ഇപ്പം എപ്പോഴെങ്കിലും വേറെ ആരെങ്കിലും പാടിയ ഒരു പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടപ്പോൾ ആ പാട്ട് എനിക്ക് പാടിയാൽ കൊള്ളാമായിരുന്നു, ആ പാട്ട് ഞാൻ പാടിയിരുന്നെങ്കിൽ എന്ന് ഫീൽ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു പാട്ടുണ്ടോ?